നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹമാധ്യമങ്ങളിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് മോൻസൻ മാവുങ്കൽ പുരാവസ്തു ശേഖരം തട്ട് അതിൻ്റെ തട്ടിപ്പിലൂടെ വ്യാജ പുരാവസ്തു ശേഖരത്തിൻ്റെ തട്ടിപ്പിലൂടെ കോടികൾ അടിച്ചുമാറ്റിയ മോൻസൻ മാവുങ്കലിൻ്റെ കഥ പുറത്തു വരുമ്പോൾ ഇതിൽ ഏറ്റവും വിവാദമായി മാറുന്നത് ശബരിമല പ്രക്ഷോഭകാലവുമായി ബന്ധപ്പെട്ട് അന്ന് നൽകിയ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ തത്തമയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ട്വൻറ്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടറായ സഹിൽ ആൻ്റണി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അത് ഒരുപക്ഷെ അന്ന് അയ്യപ്പ ഭക്തരെ ഒന്നാകെ അതിഷേപിക്കുന്ന അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ശബരിമലയുടെ ചരിത്രം വിവരിക്കുന്ന ചെമ്പോലത്തിട്ടൂരം എന്ന തരത്തിൽ മോൺസൺ മാവുങ്കലിൻ്റെ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു രേഖ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹിൽ ആൻ്റണി ആ ഒരു വാർത്ത നൽകിയതെങ്കിൽ ഇതൊരു വ്യാജരേഖ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു മുറവിളി ഈ വ്യാജരേഖ ചമച്ചുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത കൊടുത്ത റിപ്പോർട്ടർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുക്കാൻ പോകുന്നത് എന്നാണ് സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാര്യം ഇതിൻ്റെ ഒരു നിജസ്ഥിതി പരിശോധിച്ച ശേഷം ഈ ഇതിൻ്റെ ഈ ഒരു രേഖയുടെ സാങ്കേതികത്വം പരിശോധിച്ച ശേഷം ഇത് തെറ്റാണ് എങ്കിൽ ഇത്തരത്തിൽ രേഖ ചമച്ച റിപ്പോർട്ടർക്കെതിരെ അല്ലെങ്കിൽ സഹിൽ ആൻ്റണി എന്ന സീനിയർ റിപ്പോർട്ടർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുക എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പോകുന്നത് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമുണ്ട് കാര്യം നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ടി വിയുടെ അന്നത്തെ ചീഫ് കറസ്പോണ്ടൻറ്റായ അനിൽ നമ്പ്യാർ ഇത്തരത്തിൽ ിൽ വ്യാജ രേഖ ചമച്ചു എന്ന തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വളരെയധികം ക്രൂശിക്കപ്പെട്ടത് പോലീസ് മർദ്ദനമേൽക്കേണ്ട ഒരു സാഹചര്യം വരെ അദ്ദേഹത്തിന് ഉണ്ടായി ചാനൽ അന്ന് സൂര്യ ടി വിയിൽ പോലീസ് റെയ്ഡ് നടത്തുക ഒരവസ്ഥയുണ്ടായി അത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രമവും അവഹേളനവുമൊക്കെ നടത്തിയ ഒരു പോലീസ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം പ്രത്യേകിച്ചും നമുക്കറിയാം ഈ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭമായിരുന്നു ശബരിമല കാലത്തെ ആ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ ഇത്തരത്തിൽ ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്ന രീതിയിലാണ് അന്ന് ട്വൻറ്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടറായ സഹിൽ ആൻ്റണി ഈ ഒരു വാർത്ത മോൻസൻ മാവുങ്കലിൻ്റെ ശേഖരത്തിൽ നിന്നുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടർക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാകും ഇനി ലഭിക്കുക എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഈ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം പ്രസക്തി ഉണ്ടാകുന്നത് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ഒരേ മേഖലയിലുള്ള പ്രത്യേകിച്ചും മാധ്യമ മേഖലയിലുള്ള രണ്ട് പേർക്ക് രണ്ട് കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് രണ്ട് തരത്തിലുള്ള നീതിയാണെന്ന് പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാലയളവിലാണെന്ന് തോന്നുന്നു അനിൽ നമ്പ്യാർക്ക് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടി വന്നു അന്ന് ശോഭന ജോർജുമായി ചേർന്ന് വ്യാജരേഖ ചമച്ചു എന്നുള്ള ഒരു കേസിലാണ് അനിൽ നമ്പ്യാർ അറസ്റ്റിലാകുന്നത് തുടർന്ന് കടുത്ത പോലീസ് മുറകൾ തന്നെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പക്ഷേ ഇവിടെ അതിൽ നിന്നേക്കാളും വ്യക്തമായ തെളിവുകളുള്ള ഒരു കേസ് മുന്നിൽ വന്നിട്ടും ആ റിപ്പോർട്ടർക്ക് നേരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചു എന്ന് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതിന് ഇതിനു മുമ്പും മാധ്യമപ്രവർത്തകർ ഒട്ടനവധി വാർത്തകളുടെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മംഗളം ചാനൽ തുടങ്ങിയ അവസ്ഥയിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മാധ്യമപ്രവർത്തകർ മംഗളത്തിലെ മാധ്യമപ്രവർത്തകർ അറസ്റ്റിലാകുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നിജസ്ഥിതിയും പിന്നീട് കേരളം അറിഞ്ഞതാണ് എന്തായാലും ഈ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള വിവേചനം ഒരു വിവേചനം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ ഭരണ പാർട്ടിയുടെ നേതൃത്വത്തിൽ സഹിൽ ആൻ്റണിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണവും ശക്തമാണ് എന്തായാലും ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇതുതന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ട്രോളുകളായും വാർത്തകളായും ഒക്കെ ഈ സഹിൽ ആൻ്റണിയുടെ ഈ വാർത്ത കേരള മനസ്സിൽ അല്ല കേരളക്കരയിൽ മലയാളികളുടെ മനസ്സിൽ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ വീണ്ടും ചേക്കേറുകയാണ് എന്തായാലും ഭക്തരെ തെറ്റിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ വാർത്തകൾ കൊടുത്ത റിപ്പോർട്ടർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം പന്തളം കൊട്ടാരവും ഇന്നലെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു തത്വമൈ ന്യൂസിൻ്റെ വേദിയിൽ തന്നെയാണ് പന്തളം കൊട്ടാര പ്രതിനിധി വർമ്മ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് വരുന്ന ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ ചൂടാറാതെ തന്നെ നടക്കും എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ഒരു ചോദ്യം പ്രസക് വളരെയധികം പ്രസക്തമാണ് ഇതിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വെബ് ഡെസ്ക് തൊട്ടുമൈ ന്യൂസ്